അതൊന്ന് ഞാൻ മറ്റവർ ചെയ്തോ മറിച്ചവർ ചെയ്തോ എന്നതല്ല, മറിച്ച് എന്റെ ആഖിറത്തിലേക്ക് എന്റെ ഖബറിലേക്ക് മറ്റാരും വരികയില്ല. ഞാൻ ചെയ്യുന്നത് ഉണ്ടാവൂ, എനിക്ക് ഖുർആൻ ഓതാൻ കഴിയണം, എനിക്ക് പള്ളിയിൽ ഈ റമദാൻ 30 ദിവസം തസ്ബീഹ് നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് മഗ്രിബ് കഴിഞ്ഞ് ഉടനെ പ്രാഥമിക മുറകൾ കഴിഞ്ഞ് പള്ളിയിൽ വന്ന് ഞാൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ര ഏറ്റവും പ്രധാനപ്പെട്ട ദിക്രാണ്. അത് 300 തവണ പറയാൻ കഴിയുക, അത് പള്ളിയിൽ ഇത്തികാഫ് എന്ന് പറയാൻ കഴിയുക, അത് നിസ്കാരത്തിൽ പറയുക, അത് റമദാനിൽ പറയുക, അതിനേക്കാൾ വലിയ ഭാഗ്യമെന്തുണ്ട്? അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ കൂടിയ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തുകയില്ല. നോമ്പു സൽക്കാരത്തിന് പലരും വിളിച്ചേക്കാം, പലരും നിർബന്ധിച്ചേക്കാം, പറയുക റമദാനിൽ ഞാൻ സൽക്കാരത്തിനല്ല, ഞാൻ അതിനുള്ളതല്ല. ഹജ്ജിന് പോകുമ്പോൾ സൽക്കാരത്തിന് പോയി, തവാഫുകൾ ഒഴിവാക്കുന്നവരുണ്ട്, ഉംറ ചെയ്യാത്തവരുണ്ട്. എന്തൊരു ഭാഗ്യക്കേട്, എന്തൊരു ദൗർഭാഗ്യകരം! നഊദുബില്ലാ, കാത്തുരക്ഷിക്കണേ അല്ലാ. റമദാൻ സൽക്കാരങ്ങൾക്ക് വേണ്ടി നീക്കേണ്ട മാസമല്ല, പർച്ചേസിന് നീക്കി വെക്കേണ്ട മാസമല്ല, അല്ലെങ്കിൽ നേരം ടൈം പാസിംഗിന്റെ മാസമല്ല, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് തന്നെ ഇത്തികാഫുകളും ഖുർആനോത്തുകളും ദിക്റുകളും സ്വലാത്തുകളും കരഞ്ഞൊലി കണ്ണുനീര് റബ്ബിലേക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഒരുപ്പിക്കട്ടെ. റബ്ബിനോട് സങ്കടത്തോട് പറയട്ടെ, വേവനാദികൾ നിങ്ങൾ തന്നെ റബ്ബിനോട് പറയുക, തീർച്ചയായും റബ്ബ് നൽകുക തന്നെ ചെയ്യും. കാഫായ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇന്നാദ റബ്ബഹു നിദാഅൻ ഖഫിയ. പാതിരാ സമയത്ത് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ റബ്ബിനോട് പറഞ്ഞില്ലേ, റബ്ബിന്നി വഹനല്ലാഹു മിന്നി, റബ്ബേ എനിക്ക് 80 കടിഞ്ഞു, 90 കടിഞ്ഞു, 100 കടിഞ്ഞു, എന്റെ എല്ലുകളെല്ലാം ക്ഷയിച്ചു പോയി, ദാമ്പത്യ ശേഷി നഷ്ടപ്പെടുന്ന പ്രായമെത്തി, മുടികൾ മുഴുവനും നരച്ചുപോയി, റബ്ബേ എനിക്ക് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല, പക്ഷേ വലമ്മക്കും വിദ്വാഇക റബ്ബി ശക്തിയ, ഒരു വിശ്വാസം എനിക്കുണ്ട്, ഇതെല്ലാം വൈദ്യശാസ്ത്രത്തിന്റെ കണക്ക് കൂട്ടലാണ്. പക്ഷെ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്, എല്ലുകൾ ക്ഷയിച്ചവനോട്, ദാമ്പത്യ ശേഷി തളർന്നവനിക്ക് അത് നൽകാൻ നിനക്ക് കഴിയും, നിങ്ങൾക്ക് മക്കളെ നൽകാൻ നിനക്ക് കഴിയും. റബ്ബിന്നി ഹിക്കുൽ മവാലിയ, ഞാൻ എന്റെ ശേഷം എന്റെ അനന്താവകാശികളെ അപ്പ മൂത്താപ്പാരുടെ മക്കളാണ്, അവർ എന്റെ പാതാവിലല്ല, അവർ എന്റെ ഭാഷം വലിച്ചെറിയും, റബ്ബെ അതുകൊണ്ട് അതിന് ഇനി എന്നെ വെക്കല്ല അല്ലാ എന്നെല്ലാ സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട് ഫഹബ്ലി മില്ലതുൻ കവലിയ യരിതുനി വയരിതു മിന്നാലി യാഖൂബ്, മകനെ കൊണ്ടായെന്നല്ല, കുട്ടിയെ കൊണ്ടായെന്നല്ല, എന്റെ പൂർവീകരുടെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു നബിയാകുന്ന ഒരന്താവകാശിയാകുന്ന മക്കളെ കൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ ആ വാർദ്ധക്യത്തിൽ അല്ലാഹു തലഹിയ എന്ന കുട്ടിയെ നബീൻ അല്ലാഹു തല കൊടുത്തില്ലേ? ഇങ്ങനെയൊക്കെ ദുആ ഖുർആൻ പഠിപ്പിച്ചത് എന്തുകൊണ്ട്? നമുക്കും ഇതേ ശൈലിയിൽ റബ്ബിനോട് പറയണം. പച്ച മലയാളത്തിൽ പറയുക, റബ്ബേ ഞാൻ 38-കാരനാണ്, റബ്ബേ ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് തൊഴിൽ ലഭിച്ചിട്ടില്ല, ഈ റമദാൻ കഴിയുമ്പോഴേക്ക് എനിക്ക് നല്ലൊരു തൊഴിൽ വേണം, റബ്ബേ എനിക്ക് നല്ലൊരു സ്ഥാനത്തിന് എത്തിക്കണം എന്ന് റബ്ബിനോട് പറയാൻ കഴിയുക. റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നമുക്ക് ദുആ ചെയ്യാം, റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഇന്ന് പിരിയുമ്പോൾ ഇതൊരു കേവലം കൂടി പിരിയലാവരുത്, റമദാനിനുള്ള മുന്നൊരുക്കമാണ്, റമദാനിനുള്ള പ്രോജക്ട് തയ്യാറാക്കലാണ്, റമദാനുള്ള ടൈം ടേബിൾ തയ്യാറാക്കലാണ്. ആ ടൈം ടേബിൾ ഒരിക്കലും ഞാൻ മാറ്റുകയില്ല എന്നൊരു നിക്ഷേപം നിങ്ങൾക്കുണ്ടാവുക. പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ നിർബന്ധമായും നിങ്ങളുടെ ഭർത്താക്കളെ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നൊരു സമയമുണ്ടല്ലോ, അവിടെ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? പ്രിയപ്പെട്ടവരെനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്, നിങ്ങളൊന്ന് വള്ളിയിൽ പോയിരിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനൊന്ന് എനിക്ക് കാണാൻ കഴിയില്ലേ, അങ്ങനെയൊന്ന് കേൾക്കാൻ എനിക്ക് കഴിയില്ലേ എന്ന് നിങ്ങളൊരു തുള്ളി കണ്ണീര് ചുറ്റിയ ഏത് പള്ളിയിൽ കയറാത്ത ഭർത്താവും കയറുക തന്നെ ചെയ്യും. ആരെയും വശീകരിക്കാൻ കമ്പ് നിങ്ങൾക്ക് പവർ തന്നിട്ടുണ്ട്, ആ പവർ നിങ്ങളുടെ ഭർത്താക്കള്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സഹോദരങ്ങള് ഒന്ന് പള്ളിയിൽ തികാഫിരിക്കാൻ ഒന്ന് നമുക്ക്